ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ലൈവിൽ വരാനുണ്ടായിട്ടുള്ള പ്രത്യേക കാരണം, എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ബിനീഷ് ബാസ്റ്റിൻ്റെ ഓരോ വശങ്ങളുടെ പിന്നിലാണ്. എനിക്ക് അദ്ദേഹത്തിനോടും അതുപോലെ ഓഡിയൻസിനോടും ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന് ബിനീഷ് ബാസ്റ്റിൻ തന്നെ എനിക്ക് മിസ്റ്റർ ബിനീഷ് ബാസ്റ്റിൻ തന്നെ എനിക്ക് അതിന് മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തരണം. കാരണം അത്രയ്ക്കും കുറച്ചു ഹാർട്ടായിട്ടുള്ള കുറച്ച് മാനസിക പ്രശ്നങ്ങളുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വരാൻ കാരണം. എന്നെ ഓർമ്മയുണ്ടോ എന്നറിയില്ല മിസ്റ്റർ ബിനീഷ് ബാസ്റ്റിന്. എൻ്റെ പേര് ഷാനി ഫൈരൂർ എന്നാണ്. ഞാനൊരു പുതുമുഖ സിനിമ സംവിധായകനാണ്. എൻ്റെ ആദ്യ സിനിമ അമീറിൻ്റെ ബോബി ബ്രോ എന്ന സിനിമ കേട്ടിരിക്കും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കും. നമ്മുടെ ബിനീഷ് ബാസ്റ്റിന് ഞാൻ ഏകദേശം ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് കണ്ട് ഒരു സെൽഫി ഒക്കെ എടുത്തതിന് ശേഷം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതിൽ എനിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ക്യാരക്ടർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഓക്കെ ബ്രോ, അത് സമയമാകുമ്പോൾ ബ്രോ വന്നാൽ മതി. ശരി, നല്ലൊരു മനസ്സിനോടമ, നല്ലൊരു വ്യക്തിത്വം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടതിൻ്റെ, ഒരുപാട് ക്യാരക്ടറുകൾ കണ്ടതിൻ്റെ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ഫേസ്. അപ്പോൾ നമ്മൾ ഒരു പുതുമുഖ സംവിധായകനാണെങ്കിലും അല്ലെങ്കിൽ നിലവിലുള്ള സംവിധായകന്മാരാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ നമ്മളെ മനസ്സിലെപ്പോഴും ചിലപ്പോൾ നമ്മൾ തിരക്കഥയിൽ ചിലപ്പോൾ നമ്മൾ ആ തൂലിക നമ്മൾ എഴുതി ചേർക്കാറുണ്ട്. അങ്ങനെയുള്ള കഥാപാത്രം ജാഫർ ഖാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഞാൻ അമീറിൻ്റെ ബോബി ബ്രോ എന്ന് പറയുന്ന എൻ്റെ ഞങ്ങളുടെ കൊച്ചു സിനിമയുടെ തുടക്കത്തിൽ ആ ക്യാരക്ടർ സംസാരിക്കാൻ വേണ്ടി പല പ്രാവശ്യം ബിനീഷ് ബാസ്റ്റിനെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പല രീതിയിലും ഫോൺ അറ്റൻഡ് ചെയ്യാതെയും നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി അദ്ദേഹത്തെ കളക്ട് ചെയ്യാൻ വേണ്ടി, കാണാൻ വേണ്ടി എറണാകുളം. അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് നമ്മുടെ അഡാർ ലവിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറിലെ താജുക്ക, അതുപോലെ ഷഫീഖ് റഹ്മാൻ, ഇവരൊക്കെ കാണുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ വാങ്ങി, കണക്ഷനൊക്കെ വാങ്ങി ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ പറയുന്ന എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടോ, കാരണം എനിക്കുണ്ടായിട്ടുള്ള വളരെ എന്താ പറയുക, വളരെ ഹേട്ടായിട്ട്, വളരെ മോശമായിട്ട്, വളരെ ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ ദെൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എറണാകുളത്ത് വിളിച്ചു, ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ന്യൂ സിനിമ, ഒരു ഞങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്ന ഒരു ചെറിയ സിനിമ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതിലൊരു ക്യാരക്ടറുണ്ട് മിസ്റ്റർ ബിനീഷ് ബാസ്റ്റിൻ, എനിക്ക് നിങ്ങളൊന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഞാൻ എറണാകുളത്ത് എടപ്പള്ളിയിലുണ്ട്. ശരി, ഓക്കെ, എടപ്പള്ളിയിലേക്ക് പോയി. എടപ്പള്ളിയിൽ പോയിട്ട് വിളിച്ചപ്പോൾ എടപ്പള്ളി എന്ന് പറഞ്ഞു, സോറി, ഞാനിപ്പോൾ പനമ്പള്ളി നഗറിലാണെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, പനമ്പള്ളി നഗറിലേക്ക് വണ്ടി പോയി. കൂടെ നമ്മുടെ മൂവിയുടെ ക്യാമറമാൻ, മൂവിയുടെ പ്രൊഡ്യൂസർ ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ അവിടെ എത്തിയപ്പോൾ അങ്ങോട്ട് പനമ്പള്ളി നഗറിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ തേവര ജംഗ്ഷനിലുണ്ടോയെന്ന് അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ശരി, ഓക്കെ, തേവര ജംഗ്ഷൻ. അപ്പോൾ നമ്മളൊരു ആർട്ടിസ്റ്റിനെ കാണാം. കാരണം വെച്ചാൽ നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, സിനിമയ്ക്ക് വേണ്ടി നടക്കുന്ന അല്ലെങ്കിൽ ചാൻസ് വെച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ, ചാൻസ് വെച്ച് നടക്കുന്ന ഒരു കഥാപാത്രമാണ് എന്നെ വലച്ചത്. അത് നിങ്ങൾ ആലോചിക്കണം. അന്നേരം അദ്ദേഹത്തെ പോയി കണ്ടു, കഥ പറഞ്ഞു, ഇഷ്ടമായി. ദെൻ ഞാൻ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, കാരണം വിജയ് ഫാൻസ്, അല്ലെങ്കിൽ അതിൽ നമ്മളൊരു ഫാൻസിൻ്റെ കഥ പറയുന്ന ഒരു മൂവി ആയതുകൊണ്ട് തന്നെ വിജയ് ഫാൻസിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരു ജാഫർ ഖാൻ എന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ട ആ കഥാപാത്രം പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടമായി. പേയ്മെൻറ്റ് സംസാരിക്കുന്നു. അങ്ങനെ ചെറിയൊരു സിനിമയാണ്, കൂട്ടായ്മയുള്ളൊരു സിനിമയാണ്, വലിയൊരു സിനിമയല്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ റെമ്മൂണ്ടേഷൻ? പറഞ്ഞു, ഞാനിപ്പോൾ ഏകദേശം 200-250 സ്റ്റേജുകളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം കണക്ഷൻ. ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്കറിയാം, അറിയുന്നതാണ് നമ്മൾ വന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു. എപ്പോഴും നമ്മൾ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. 25 rupees പേർ ഡേ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 25 rupees നമുക്ക് തരാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല, കാരണം അത്യാവശ്യം ആർട്ടിസ്റ്റുകൾ ഈ മൂവിയിലുണ്ട്. ശിവജി ഗുരുവരേട്ടൻ, സുനിൽ സുഗതച്ചേട്ടൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കിരൺ രാജ്, ഒത്തിരി കഥാപാത്രങ്ങൾ വന്നു എന്നൊരു സിനിമയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. കാരണം ആ ഒരു കഥാപാത്രത്തിന് ആപ്റ്റ് ഈ പറയുന്ന ബിനീഷ് ബാസ്റ്റിനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കോംപ്രമൈസിന് തയ്യാറായില്ല. ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, 25 നമുക്കൊന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ പെർ ഡേ ഒരു 20,000 വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ആ സമയം നമ്മുടെ ജോഷി സാറിൻ്റെ മൂവി നടക്കുന്ന സമയമാണ്. ഡേറ്റൊക്കെ ക്ലാഷായി, അദ്ദേഹത്തിൻ്റെ ഡേറ്റൊക്കെ നമുക്ക് തന്നു, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, എല്ലാ സംഭവങ്ങളും നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ പിന്നാമ്പുറം പറയാൻ വേണ്ടിയിട്ടുള്ള സമയം വരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കറക്റ്റ് കാര്യങ്ങൾ നമ്മളെ ഓഡിയൻസ് അറിയണം, അല്ലെങ്കിൽ ബിനീഷ് ബാസ്റ്റിന് എനിക്ക് ഇതിന് ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്.
അങ്ങനെ ഏകദേശം കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ മൂവി തുടങ്ങുന്നതിൻ്റെ ഒരു രണ്ടു ദിവസം മുമ്പായിട്ട് നമ്മൾ ഈ ക്യാരക്ടറിന് വേണ്ടി സംസാരിക്കുകയാണ്. ഒന്നുകൂടി എന്താണ് ക്യാരക്ടർ വേണം അത് സംസാരിക്കാൻ വേണ്ടി നമ്മൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ലേഡി അഞ്ജു അഗസ്റ്റിൻ എന്ന് പറയുന്ന നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് അതിൻ്റെ കഥാപാത്രങ്ങളൊക്കെ സംസാരിച്ച് ഫിനിഷ് ചെയ്യുന്ന സമയം 20,000 പേർ ഡേ പറഞ്ഞിരിക്കുന്ന ആർട്ടിസ്റ്റ് എന്നോട് വിളിച്ചു പറഞ്ഞു, സാർ എനിക്ക് 20,000 പുറമെ എന്നെ ചാലക്കുടിയിൽ വന്നിട്ട് കാലത്ത് വന്ന് കാറിൽ വന്ന് എന്നെ വിളിക്കണം, തിരിച്ച് ഷൂട്ട് കഴിഞ്ഞാൽ തിരിച്ച് കാറിൽ തിരിച്ച് കൊണ്ടാക്കണം. അപ്പോൾ 3 days ഡേറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ബഡ്ജറ്റിൻ്റെ കാരണം, കാരണം നിങ്ങൾ വേണമെന്ന് ഈ മൂവിയിൽ വേണമെന്നുള്ള ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾ 20 ആണെങ്കിലും നമ്മൾ തരാമെന്നുള്ള കാര്യം, അതിന് മേലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് അത് ശരിയാവില്ല, എനിക്ക് അത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ വണ്ടി കാറിൽ വന്ന് എന്നെ കൊണ്ടുപോയി തിരിച്ച് ലൊക്കേഷനിൽ വിട്ട് കഴിഞ്ഞാലേ എനിക്ക് അത് ആ മൂവി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ തുടക്കക്കാരനായൊരു സംവിധായകനായതുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സിനിമ എടുക്കുക ഒരുപാട് മോഹിച്ചു നടക്കുന്ന ഒരുപാട് എത്തിപ്പെടാൻ ഒരുപാട് കാരണം നിലവിൽ എന്താ പറയുക ഫസ്റ്റ് മൂവി ആയതുകൊണ്ടുള്ള ഒരുപാട് പ്രഷറും ഒരുപാട് ടെൻഷനും കാര്യങ്ങളും, ചെറിയ സിനിമയാണെങ്കിലും ഒരു കൂട്ടായ്മയിൽ വരുന്ന ഒരുപാട് ടെൻഷനുമായിട്ട് നിൽക്കുന്ന ഒരു പുതുമുഖ ഡയറക്ടറോട് അങ്ങനെ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എന്നെ മനസ്സിൽ എൻ്റെ മനസ്സിലെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ എനിക്കത് വല്ലാതെ ഹൈറ്റ് ചെയ്തു. കാരണം ഒരു അല്ലെങ്കിൽ നിലവിൽ വളരാൻ, ഇപ്പോൾ നേരത്തെ എത്രയോ ലൈവിൽ പറഞ്ഞു, ഞാൻ വളരാൻ ഉള്ള ഒരു കലാകാരനാണ്, വളരാൻ സമ്മതിക്കുന്നില്ല ആരും, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യത്വമുള്ളവനാണ് ഒക്കെ പറഞ്ഞ ആ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നോട് അങ്ങനെ പെരുമാറിയത്. ഇതന്നെ ആയിക്കോട്ടെ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കതൊരു മാനസികമായിട്ട് വല്ലാതെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ ആ ക്യാരക്ടർ, കാരണം നമുക്ക് ആ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത കാരണം ഞാൻ ആ ക്യാരക്ടർ ഞാൻ വിട്ടുപോയി. പകരം ആ ക്യാരക്ടറിലേക്ക് വന്നത് പരീക്കുട്ടിയാണ്. നിങ്ങളൊക്കെ അറിയുന്ന പെരുമ്പാവൂർകാരൻ പരീക്കുട്ടിയാണ് ഇപ്പോൾ ആ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്കുട്ടിയാണ് ഇപ്പോൾ അതിൽ ഇനിയും ഒരു 1 day ഷൂട്ട് ഇനിയും ബാലൻസ് കെടുക്കുകയാണ് നമ്മുടെ സിനിമ. അതിൽ അത്യാവശ്യം ആർട്ടിസ്റ്റിൽ വന്നു പോയ ഈ ഒരു ക്യാരക്ടർ. ദെൻ അതിനുശേഷം ബിനീസ് ബാസ്റ്റിൻ പടം തുടങ്ങിയപ്പോൾ എന്നെ ഒരുപാട് വിളിക്കുന്നുണ്ടായി. എന്നെ സമയത്തോളം 6 weeks ഷെഡ്യൂൾ അത്രയും ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചോളം അത്രയും ടെൻഷൻ അടിച്ചുകൊണ്ട് പല സമയത്തും എനിക്ക് ബിനീഷ് ബാസ്റ്റിൻ്റെ കോൾ എടുക്കാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം അവർ വിളിക്കുന്നത് എൻ്റെ അസോസിയേറ്റിനാണ്. അസോസിയേറ്റിനെ ആദ്യമേ വിളിക്കുമ്പോൾ വിളിച്ചപ്പോൾ തന്നെ കൺട്രോളർ സംസാരിച്ചിരുന്നു എന്നൊരു വാർത്ത അസോസിയേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വളരെ മോശമായിട്ടാണ് നമ്മുടെ അസോസിയേറ്റുമായിട്ട്, ലേഡി ആയതുകൊണ്ട് വളരെ മോശമായിട്ട് എഡി ബോഡി നിന്റെ ഡയറക്ടർ എവിടെ പോയി കിടക്കുകയടി, നിങ്ങളൊരു ഒരു പുതിയ സിനിമ എടുക്കണമെന്ന് വെച്ചിട്ട് എല്ലാ എന്താ കുറേ പെണ്ണുങ്ങളെയും വെച്ച് കുറേ ക്യാമ്പസ് സ്റ്റോറി കുറേ ലേഡീസിനെ വെച്ച് നിങ്ങൾ എടുക്കുന്നത് എന്തിനാണ്. വളരെ മോശമായിട്ട് എന്ന് വെച്ചാൽ ആ മൂവിയിലെ ഹീറോയിൻസിനെ വരെ വളരെ മോശമായിട്ടാണ് ആര് ചിത്രീകരിച്ചത്, നമ്മുടെ ബിനീഷ് ബാസൻ ചിത്രീകരിച്ചത്. എന്ന് വെച്ചാൽ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു പെണ്ണിനോട് എഡി പോടി എന്ന് പറയുന്നത് മുതൽ എനിക്ക് ലൈവിൽ പറയാൻ പറ്റാത്ത അത്ര അതിനനുസരിച്ചിട്ടുള്ള തെറിവിളികൾ വരെ ബിനീഷ് ബാസൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് കേട്ട് ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ ഷെഡ്യൂൾ കഴിഞ്ഞ് നൈറ്റ് നമ്മൾ ആ പ്രഷറിൽ എന്നോട് ഇത് കാര്യം പറയുമ്പോൾ ഷാനിഫ്ക എല്ലാം ഷാനിഫ്കാട് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് ബിനീഷ് ബാസിൻ പെരുമാറിയത്, അത്രയും മോശമായിട്ടാണ് ബിനീഷ് ബാസിൻ നിങ്ങൾ അല്ലെങ്കിൽ സാറ് സാറിനെ സംസാരിച്ചത്. നമ്മളൊക്കെ അയാൾ പറയുന്ന പോലെ ബിനീഷ് ബാസിൻ എന്ന് പറയുന്ന വ്യക്തി കൽപ്പണിയെടുത്തും എന്താ പറയുക ഈ ടൈൽസിൻ്റെ പണിയെടുത്തുമൊക്കെ മുമ്പോട്ട് വന്ന കലാകാരനാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന കലാകാരന്മിൽ 50% ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വരാൻ ആഗ്രഹിക്കുന്നതും വളർന്നു വന്നവരുമാണ്. എല്ലാം നിങ്ങൾക്കാർക്കും പറയാൻ പറ്റുമോ? ഈ പറയുന്ന ഞാനടക്കം കൽപ്പണിയും കല്ലിൻ്റെ പണിയും എന്താ പറയുക ടൈൽസിൻ്റെ പണിയും ഒക്കെ എടുത്തിട്ട് പലതും കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ആഗ്രഹത്തോടെ ഇറങ്ങുന്നത്. പല ആൾക്കാരെ പല ആർട്ടിസ്റ്റിനെ ഈ ബിനീഷ് ബാസിനെക്കാട്ടിയും എത്രയോ മുകളിലുള്ള എത്രയോ ആർട്ടിസ്റ്റുകൾ ആ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇവരൊക്കെ വാങ്ങിയ പേയ്മെൻറ്റും ഇവരൊക്കെ സഹകരിച്ചതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അവരൊക്കെ വന്നു പോയത് ഒരു പക്ക ആർട്ടിസ്റ്റായിട്ടോ എന്ന് പറയാം. അപ്പം നമ്മൾ എന്തുകൊണ്ട് അവരെ വിഡ്രോ ചെയ്യാൻ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസോസിയേറ്റഡ് തെറി വിളിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറെ പച്ചക്ക് തെറി വിളിക്കുക, ഡയറക്ടർ സിനിമ എടുക്കുന്നത് മറ്റേ പണിക്കാണോ ആ പണിക്കാണോ ഈ പണിക്കാണോ എന്താ പുതുമുഖ നായികമാരെ വെച്ചിട്ട് സിനിമ എടുക്കുന്നത് ഇതിനാണോ എന്നൊക്കെ ചോദിച്ച് വളരെ വൾഗറായിട്ട് തുടക്കക്കാരനായിട്ടുള്ള എന്നെ അത്രയ്ക്കും മാനസികമായിട്ട് തളർത്തിയ ഈ ബിനീഷ് ബാസ്റ്റിനെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നീ മനുഷ്യനാണെന്ന് പറഞ്ഞു, ശരി ഓക്കെ നീ മനുഷ്യനാണ്, അല്ലെങ്കിൽ മനസ്സിൽ നന്മയുള്ളവനാണ്, അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ ഈ പറയുന്ന ബിനീഷ് ബാസ്റ്റിനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ ചെന്നതും പരിചയപ്പെട്ടതും ആ ക്യാരക്ടർ ബിനീഷ് ബാസ്റ്റിന് കൊടുക്കാനും ഒക്കെ. കാരണം അതൊക്കെ ശരി തന്നെയാണ്, കാരണം അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ്, ഈ നല്ല മനസ്സ് എന്തുകൊണ്ട് ആ ഒരു സമയത്ത് കാണിച്ചില്ല,
അല്ലെങ്കിൽ ഈ ഒരു നല്ല മനസ്സ് കാണിക്കാതെ എന്താ പറയുക, അതിൻ്റെ പിന്നാമ്പുറത്തുള്ള ലേഡീസിനെയും അതിൻ്റെ ഈ പറയുന്ന അസോസിയേറ്റ് ഡയറക്ടറെയും ഈ പറയുന്ന എന്നെയും പച്ചയ്ക്ക് തെറി വിളിച്ചും എന്താ പറയുക, സിനിമ എടുക്കുന്നത് എന്താ പറയുക, നീ ഒരു പുതിയ സിനിമ എടുക്കുന്നതെന്ന് വെച്ചിട്ട് നീ കോൾ എടുക്കുന്നില്ല, നിനക്ക് നീ അവിടെ സിനിമ എടുക്കുന്നത് എന്താ പറയുക മറ്റേ പണിക്കോണോ അതിനാണോ ഇതിനാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ ഫിനീഷ് ബാസിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, എത്രയോ പുതുമുഖ സംവിധായകന്മാരുടെ സിനിമയിൽ നിങ്ങൾ ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടില്ലേ? അവിടെയൊക്കെ നിങ്ങൾ കണ്ടുപോന്നിരുന്നത് ഇതാണോ? അതല്ല വലിയ വലിയ സിനിമയിൽ കണ്ടുപോയിരുന്നത് നിങ്ങൾ ഇതാണോ? ഇതാണോ നിങ്ങളുടെ മനുഷ്യത്വം? നിങ്ങളൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു പല സംവിധായകരെ ചെന്ന് കാണുന്നു എന്ന് പറയുന്നു. നിങ്ങളെ കാണാവുന്നത് ഞാൻ അങ്ങോട്ടല്ലേ, നിങ്ങളെ കാണാവുന്നത് അങ്ങോട്ടാണ്. നിങ്ങൾ പറയുന്ന കോംപ്രമൈസിന് തയ്യാറായത് ഞാനാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കോംപ്രമൈസ് ഞാനാണ്. എന്തുകൊണ്ട് ഫിനീഷ് ബാസിന് ആ സിനിമയിൽ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട്, ആ ഇഷ്ടം നിങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് സിനിമ തുടങ്ങുന്ന അന്ന് ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരു ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒരു ചെറിയ സിനിമയ്ക്ക് ജീവൻ നൽകുന്ന എന്നെ നിങ്ങൾ തുടക്കത്തിൽ തളർത്തി കളഞ്ഞ ഒരാളാണ് ഫിനീഷ് ബാസ്റ്റിയൻ. പുറത്തു പറയാൻ ചിലപ്പോൾ ഇനിയും പറയാൻ എന്നെ എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു സിനിമ, ക്രൗഡായിട്ടും നമ്മൾ ടീമായിട്ട് ചെയ്യുന്ന ഒരു സിനിമ, ആ സിനിമയുടെ പിന്നാമ്പുറത്ത് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ മാസങ്ങളോളം കാത്തിരുന്ന് അതിൻ്റെ പിന്നിൽ സഞ്ചരിച്ച് അദ്ദേഹത്തെ കണ്ടുപിടിച്ച് അതിൻ്റെ ക്യാരക്ടർ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം പറഞ്ഞ പൈസയും അദ്ദേഹം പറഞ്ഞ റെമൗണ്ടേഷനും നമ്മൾ സമ്മതിച്ച് ഇനിയും അതിൽ കൂടുതൽ എന്നെ വണ്ടിയിൽ വിളിക്കാൻ വരണം, വന്നിട്ട് കൊണ്ടുവിടണം എന്ന് പറയാൻ ഇതിനെക്കാട്ടും വലിയ എത്രയോ ക്യാരക്ടറുകൾ സിനിമയിൽ വന്ന് അഭിനയിച്ചു പോയിട്ടുണ്ട് എന്നുള്ള സത്യമായ കാര്യമാണ്. ആ സിനിമ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പം ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നിങ്ങൾ പറഞ്ഞ ഈ മനുഷ്യത്വം എവിടെ പോയി? നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങളുടെ നന്മയുള്ള കല എവിടെ പോയി? ആ കലാകാരൻ ആ സമയത്തോടെ പോയി. 250 കോളേജുകളിൽ നിങ്ങൾ ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നിരന്നിരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും നിങ്ങളെ കണ്ടിട്ട് കൈയടിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹായ് പറയുന്നു, നിങ്ങളോട് എന്താ പറയുക നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അത്രയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളാണോ ഒരു ചെറിയയുടെ പിന്നിൽ, ഒരു ചെറിയ സിനിമയുടെ പിന്നിൽ ഞാൻ നിങ്ങൾക്കൊരു ക്യാരക്ടർ തന്നപ്പോൾ ആ ക്യാരക്ടർ നിങ്ങൾ പറഞ്ഞ പേയ്മെൻറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിഡ്രോ ചെയ്തിട്ട് വേറൊരാൾക്ക് കൊടുത്തപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട, നിങ്ങൾ അതിലെ നായികമാരെയും അതിലത്തെ അസോസിയേറ്റ് ഡയറക്ടറെയും ആദ്യത്തെ ഡയറക്ടറെയും നിങ്ങൾ തെറി വിളിക്കേണ്ട ചെയ്തത്? അതിന് ആ തെറി വിളിച്ചതിൻ്റെ എന്താ പറയുക എത്ര തെളിവുകൾ, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് തെറി വിളിച്ച ആ മൈന്യൂട്ട് ആ പോയിന്റുകൾ ഇന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എങ്കിൽ, ഇല്ലായികയില്ല, ഉള്ളത് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അന്നത്തെ ആ സമയത്ത് ഞാൻ അന്ന് നിങ്ങളെ പ്രതികരിക്കുകയാണെന്നെങ്കിൽ എന്തായിരിക്കും ശരി? ഞാനും ഒരു അന്ന് അങ്ങനെയുള്ള ഒരു പുതിയ ഒരു നന്മയുള്ള കലാകാരനായതുകൊണ്ട് ഞാൻ അന്ന് പ്രതികരിച്ചില്ല. അന്ന് ഞാനത് പ്രതികരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വം, ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷൻ, നിങ്ങൾ എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഈ പറയുന്ന സ്വയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഹൈപ്പും നിങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇനിയെങ്കിലും നല്ലൊരു കലാകാരനാവാൻ നിങ്ങളാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് നല്ല ആ സമയം, നിങ്ങൾ എന്നിട്ട് പ്രതികരിച്ച സമയം ചിലപ്പോൾ നിങ്ങളുടെ സമയം മോശമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ കേൾക്കേണ്ടതായിരിക്കാം. എങ്കിലും ഇനിയും ഒരുപാട് പുതിയ സംവിധായകരും ഒരുപാട് പുതിയ എന്താ പറയുക സിനിമയെ ആഗ്രഹിച്ച് മുമ്പോട്ട് വരുന്ന ഒരുപാട് സംവിധായകർ ഇനിയും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇനിയും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതികരിക്കേണ്ടത് മനുഷ്യനായിട്ട് തന്നെയാണ്, അല്ല മനുഷ്യത്വം ഇല്ലാതല്ല. നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യത്വം നിങ്ങൾ സ്റ്റേജിൽ വിളിച്ചു കൂവുക, ഈ മനുഷ്യത്വം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നും കാണിക്കണം, എല്ലാവരോടും കാണിക്കണം. അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് വരുന്നൊരു ഇഷ്യൂ വന്ന സമയത്ത് എന്താ പറയുക, നിങ്ങൾ നിങ്ങൾക്കൊരു ഇഷ്യൂ വന്ന സമയത്ത് നിങ്ങൾ, എനിക്കറിയാം ഇപ്പോൾ ഈ ലൈവ് കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം എന്നെ, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ എന്നെ, എൻ്റെ സുഹൃത്തുക്കൾ വരെ ഫിനീഷ് ബാസ്റ്റിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഈ സിനിമയിൽ വർക്ക് ചെയ്തവർ വരെ ആദ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു ഞങ്ങളുടെ ആ കൊച്ചു സിനിമ തുടങ്ങുന്നത് വരെ. ആദ്യത്തെ ഇഷ്ടമായിരുന്നു, ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. പക്ഷേ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇല്ലായത്. ഈ ഓർമ്മപ്പെടുത്തൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് നിങ്ങൾ മനസ്സിലാവേണ്ട വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. ഞാനും സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് അലഞ്ഞിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയിട്ട് എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത്. അതല്ല എന്നുള്ളത് ഈ പറയുന്ന ഫിനീഷ് ബാസിൻ പറയട്ടെ, അല്ലാതെ കള്ളത്തരം ഇതുവരെ പറഞ്ഞാൽ ഒരു കള്ളത്തരവും ഇല്ല, ഒരു കള്ളത്തരോ കൂട്ടിപ്പറച്ചിലോ ഒന്നുമില്ല. എൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാൻ തുറന്നടിച്ചു. ഇത് പറയാൻ വേണ്ടി ഞാൻ പലപ്പോഴും ഫിനീഷ് ബാസിനെ ഫോൺ വിളിച്ചിട്ടും ഫിനീഷ് ഫോൺ എടുത്തിട്ടില്ല. അന്ന് ഞാൻ 2 മിനിറ്റിൽ കുറയാതെ ഒരു അസൽ മറുപടി, തെറി വിളിച്ചതിൻ്റെ അസൽ മറുപടി ഞാൻ ഫിനീഷ് ബാസ്റ്റിന് ഞാൻ വാട്സപ്പിൽ അയച്ചിരുന്നു. ആ ഡേറ്റ് 5 മാസങ്ങൾക്ക് മുമ്പ് ആ ഡേറ്റ് കൺഫേം ചെയ്ത് അത് ഒരു പക്ഷേ റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മറുപടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
ബിനീഷ് ബാസിന് അയച്ച മെസ്സേജിൻ്റെ വ്യക്തമായിട്ടുള്ള ഓഡിയോ ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റർ ബിനീഷ് ബാസു, നിങ്ങൾ നല്ലൊരു കലാകാരനാണ്, നിങ്ങൾ നല്ലൊരു കലാകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പിന്നിൽ വന്നത്, ആ കേരളം നിങ്ങൾക്ക് തന്നത്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്ന സാമ്പത്തിക ബാധ്യത ഇല്ലാത്തതുകൊണ്ട് ഒഴിവാക്കപ്പെട്ട നിങ്ങൾ ഒരിക്കലും ഒരു സിനിമയുടെ പിന്നിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെയും ഒരു പിന്നാമ്പുറയുള്ള ആൾക്കാരെയും നിങ്ങൾ ഒരിക്കലും തെറി പറയാനോ അല്ലെങ്കിൽ മോശമായിട്ട് എന്താ പറയുക, ഈ മൂവിയുടെ പിന്നീടുള്ള ക്രൂ ഇതിന് ഇതിൻ്റെയൊക്കെ തുറന്നടിക്കാൻ ഇപ്പോഴും സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്നവർ, അത് തെറ്റായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യത്വം, ഇപ്പം പറഞ്ഞു പോയ ഈ കുറേ ലൈവുകളും കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ പറഞ്ഞ ആ നല്ല മനുഷ്യൻ, ഈ നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് എന്നും നിങ്ങളുടെ മനസ്സിൽ വേണം. അതൊരിക്കലും കളങ്കപ്പെടുത്തരുത്. പുതിയതായിട്ട് വരുന്ന ഒരു ആർട്ടിസ്റ്റിനോടും ഒരു സംവിധായകന്മാരോടും നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് കളങ്കപ്പെടുത്താൻ ഇനി പാടില്ല. ആ നിലപാട് നിങ്ങൾ മാറ്റണം. എനിക്കുണ്ടായ അനുഭവം മാത്രമാണ് ഞാൻ ഈ ലൈവിൽ ഇപ്പോൾ പങ്കുവച്ചത്. എനിക്ക് ഈ പറയുന്ന വ്യക്തിപരമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ, ഈ സിനിമയിൽ ചിലപ്പോൾ വർക്ക് ചെയ്ത സുഹൃത്തുക്കൾ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം, സിനിമയിൽ വർക്ക് ഒരുപാട് ഫ്രണ്ടുകൾ ചിലപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തവരെ തന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ ഇഷ്ടം പോലെയുണ്ട്. ആ സപ്പോർട്ട് ചെയ്തവരോടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇത് ഇപ്പം നിങ്ങൾ പറയാൻ കാരണം നിങ്ങൾ നിൽക്കുന്ന നിലനിൽപ്പ്, ആ നിലനിൽപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ മനസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യത്വമൊക്കെ ഇനിയും ക്ലിയർ ആവാനുണ്ട്. അപ്പം നിങ്ങൾക്ക് മാത്രമല്ല മനുഷ്യ എല്ലാ ഈ എല്ലാ കാര്യത്തിലും മനുഷ്യത്വം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്ക് നിങ്ങൾ ഒരു സംവിധായകൻ നിങ്ങളെ കുറച്ച് കണ്ടു എന്നുള്ള രീതിയിൽ നിങ്ങളൊരു മനുഷ്യത്വം നിങ്ങളുടെ പേരിലും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും നിങ്ങൾ സംസാരിച്ചെങ്കിൽ ഞങ്ങളും ഇവിടെ ഇരിക്കുന്ന ഇവിടെ എടുക്കാണ്ടിരുന്നതും ഞങ്ങളും ഈ പറഞ്ഞ പോലെ മതവും മനുഷ്യരും ഒക്കെ കൂട്ടിച്ചേർന്ന കുറേ ആൾക്കാർ കൂടി ഉണ്ടാക്കാൻ ശ്രമിച്ചു തന്നെയാണ് ഈ ഒരു ചെറിയ സിനിമ. ആ ചെറിയുടെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ എനിക്ക് തന്ന എന്താ പറയുക, നിങ്ങൾ എനിക്ക് തന്ന തളർത്താനാണ് നിങ്ങൾ ശ്രമിച്ചത്. എന്ന് വെച്ചാൽ എൻ്റെ സിനിമയെ തുടക്കത്തിൽ തളർച്ചാന്ന് വെച്ചാൽ ഒരു അസോസിയേറ്റ്, എന്താണ് ഒരു അസോസിയേറ്റ് അത് നിങ്ങൾ അറിയണം. എന്താ ഒരു സിനിമയുടെ അസോസിയേറ്റ്, ആ അസോസിയേറ്റ് എങ്ങനെ പെരുമാറണം അത് നിങ്ങൾ പഠിക്കണം. ഒരു ചെറിയ സിനിമ വലിയ സിനിമ ഡയറക്ടറോട് എങ്ങനെ പെരുമാറണം അത് നിങ്ങൾ പഠിക്കണം. പുതുമകളായിരിക്കാം, വരുന്നവരായിരിക്കാം, ഒന്നും അറിയാത്തവരായിരിക്കാം, അറിയുന്നവരായിരിക്കാം, അവരോട് മാന്യമായ രീതിയിൽ ഇടപെടാനും പറയാനും സംസാരിക്കാനും അല്ലെങ്കിൽ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നോക്കി സംസാരിക്കാൻ ഒരു ആർട്ടിസ്റ്റിന് പറ്റണം. ഒരു ആർട്ടിസ്റ്റ് നന്മയുള്ളവനാവണം. ഒരു ആർട്ടിസ്റ്റിന് കോംപ്രമൈസ് ചെയ്യാൻ അറിയണം, മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ എവിടുന്നോ വന്ന് എന്നെ സമയത്തോളം ഞാനും നിങ്ങളും ഇരുന്ന് തട്ടകത്തിൽ ഇരുന്നാൽ എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ 7 സിനിമ 10 സിനിമ അഭിനയിച്ചൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ എനിക്കും അറിയാം ഈ പറയുന്ന എൻ്റെ ഇൻഡസ്ട്രിയിൽ ഞാൻ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് നന്നായിട്ടറിയാം. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നോളം നിങ്ങൾ ഒരിക്കലും വരില്ല, അത് വേറെ കാര്യം. പക്ഷേ ഒരു സിനിമ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു സിനിമയെക്കുറിച്ച് ഒന്നും അറിയാത്തതൊന്നുമല്ല, സിനിമയിൽ ചെറിയ വേഷങ്ങളാണെങ്കിലും ഒരു 4, 5, 6 സിനിമയിലും ഞാനും ചെറുതായിട്ട് അതിലെ ക്രൂവും അതിൻ്റെ സത്യസന്ധതയും അതിൻ്റെ ബാക്ക് വാഷും ഒക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാനും. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിസ്റ്റർ ബിനീഷ് ബാസ്റ്റ്, താങ്കൾ എനിക്കെതിരെ അല്ലെങ്കിൽ എന്നെ നിങ്ങൾ 5 മാസം മുമ്പ് നിങ്ങൾ എനിക്കെതിരെ തന്ന പണി, അതിന് ദൈവം തന്ന 8-ൻ്റെ പണിയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ആ വേദിയിൽ നിങ്ങളെ കുറച്ച് കാണാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് എന്ന് വെച്ചാൽ ഒരു കലാകാരനെയും ഒരു സിനിമയും നിങ്ങൾ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് സംസാരിച്ച നിങ്ങൾക്ക് ദൈവം തന്ന 18-ൻ്റെ പണിയായിരിക്കാം ഒരു പക്ഷേ. അത് നല്ല നിലയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് വന്നത് ശരിയായിരിക്കാം, ദാറ്റ്സ് ഓൾ. അതിന് ഞാൻ ഗോഡ് ബ്ലസ് യു, ദൈവത്തോട് നന്ദി പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു നിമിഷം, ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ ആ വേദിയിൽ ഇരുന്ന് നിങ്ങളുടെ നെഞ്ച് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു 10 സെക്കൻഡ് ഒരു 5 സെക്കൻഡ് നിങ്ങൾ ആ വേദിയിൽ ഇരുന്ന് നിങ്ങൾക്ക് ആ മനസ്സിന് ആ ഒരു ദുഃഖം, ആ ഒരു എന്താ പറയുക, ആ മനസ്സിലെ വേദന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് ഞാനെന്ന് പറയുന്ന എന്നെ നിങ്ങൾ വിളിച്ച തെറി അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അപമാനിച്ചതിൻ്റെ ഒരു റിട്ടേൺ പോയിന്റ് ദൈവം നിങ്ങൾക്ക് തന്നതാണെന്ന് വിചാരിച്ചാൽ മതി. അതിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് അവസരങ്ങളും വരട്ടെ, ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ നല്ല കലാകാരനാവണം, ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്ക് അതിനുള്ള പക്വതയുണ്ട്, നിങ്ങളുടെ കഴിവുണ്ട്, നിങ്ങൾക്കുള്ള അതിനുള്ള എല്ലാ തരത്തിലുള്ള സോഴ്സും ഉണ്ട്, ജനങ്ങളുണ്ട്, സപ്പോർട്ടിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്, നിങ്ങൾ ചെയ്യട്ടെ. പക്ഷേ നിങ്ങൾ പറയുന്ന മനുഷ്യത്വം എല്ലാത്തിനും കാണിക്കണം, അതാണ് മര്യാദ. അത് ഏത് പുതുമുഖ സംവിധാനമായിക്കോട്ടെ, നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനമാകട്ടെ, എന്തായിക്കോട്ടെ, സിനിമ എന്ന് പറയുന്ന കല അല്ലെങ്കിൽ ഒരു കലയുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അതിന് സപ്പോർട്ടീവായിട്ട് സംസാരിക്കണം. അതിൽ നിന്ന് റിജക്റ്റ് ചെയ്താൽ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ പെൺപിള്ളേർ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുകയോ നിങ്ങൾ ഒഴിവാക്കപ്പെട്ട സിനിമ മോശമാണെന്ന് പറയുക, ഇതൊന്നും ഒരു നല്ല കലാകാരന് ചേർന്നതല്ല. നല്ല കലാകാരന്മാർ അതിനെ അനുസരിച്ച് ജീവിക്കണം, നിങ്ങൾക്കുള്ളത് എന്നും നിങ്ങൾക്ക് കിട്ടും, ഷുവർ. അതിനുവേണ്ടിയാണ് ഇവിടെ പല സംവിധായകരും പല തിരക്കഥാകൃത്തുക്കളും പിന്നാമ്പുറത്തുള്ള ഒരു സിനിമയുടെ പിന്നിലുള്ളവർ മുന്നിൽ നിൽക്കുന്നവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, തകർക്കാൻ വേണ്ടിയിട്ടല്ല.
അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അന്ന് മര്യാദക്ക് നിങ്ങൾ അന്ന് സംസാരിച്ചിട്ട് ഞാൻ അന്ന് മറുപടി പറയാതിന് എന്ത് തുടക്കമാണ്, ഞാൻ എന്തെങ്കിലും ആ സമയത്ത് നിങ്ങളെ പച്ചക്ക് തിരിച്ച് ഞാൻ വിളിച്ചിരുന്നെങ്കിൽ, കാരണം നിങ്ങൾ തന്തക്കും തള്ളക്കും വിളിക്കുന്നതിന് അപ്പുറമാണ് നിങ്ങൾ അന്ന് ഈ പറയുന്ന എന്നെ ആ പെൺകുട്ടിയോട് അവരുടെ എന്നും ആ അതിന്റെ വാട്സപ്പ് വോയിസുകളും നിങ്ങൾ എന്താ പറയുക റിക്കവർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്ന അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട്. കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഇത് കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എൻ്റെ മാനസികാവസ്ഥ ദൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ തുറന്നടിച്ചതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു അനുഭവമാണ്, ഒരു തുടക്കക്കാരൻ ഒരു സിനിമ തുടങ്ങുന്നതിൻ്റെ ആദ്യ ദിവസം. അപ്പോൾ ഇത് പ്രതികരിക്കാനും പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ, കാരണം ഇന്നലെ മിനിയാന്നൊക്കെ ഇത് നടക്കുമ്പോൾ എനിക്ക് തുറന്നു പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന ബിനീഷ് ബാസിനെ പൊക്കി പിടിക്കുന്നവരും ബിനീഷ് ബാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കൂടി മുക്കിക്കളയുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോഴും തുറന്നടിക്കുക, ഇനിയും തുറന്നടിക്കാൻ സമയമാണ്. തുറന്ന് ഇത് എന്ത് ചോദിച്ചാലും അതിന് സത്യസന്ധമായിട്ട് മറുപടി പറയാൻ ഞാനും ഈ സിനിമയുടെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തെറിവിളി കേട്ട അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന അസോസിയേറ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് തയ്യാറാണ് തിരിച്ച് നിങ്ങൾക്ക് അതിന് എന്ത് തരാൻ, മറുപടി തരാൻ. അപ്പോൾ ഉണ്ടായ സംഭവമാണ്, അല്ലാതെ നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന ബിനീഷ് ബാസിനെ തകർക്കാനോ നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന ബിനീഷ് ബാസിനെ എന്താ പറയുക മോശമായി ചിത്രീകരിക്കാനോ ഒന്നും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അത് മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ബിനീഷ് ബാസിനോട് പറയുന്നു, എൻ്റെ പേര് ഷാനിഫ്, ഷാനിഫ് ഐരൂർ എന്നാണ്. നിങ്ങൾ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങൾ പല വേദികളും പങ്കിടുന്ന ആളായതുകൊണ്ട് പല സ്ഥലത്തും നിങ്ങൾ പോകുന്ന ആളായതുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെ ഒരാളെ നിങ്ങളെപ്പോലെ താടി അന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഓർത്തെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ സ്വബോധത്തോടെയാണോ നിങ്ങൾ എനിക്ക് മറുപടി തന്നത് അല്ലെങ്കിൽ ബോധത്തോടെയാണോ എന്നുള്ളത്. ഇനി ഒരിക്കലും ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇപ്പം തന്നിരിക്കുന്ന ജനങ്ങൾ തന്നിരിക്കുന്ന ഈ പറയുന്ന സപ്പോർട്ട് ഒരിക്കലും ഒരു കലാകാരനോടും തെറി പറഞ്ഞോ ഒരു കലാകാരനെയും തളർത്തിയോ നിങ്ങൾ ഇല്ലാണ്ടാക്കരുത്. മുന്നോട്ട് പോകണം നല്ല രീതിയിൽ, നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. നല്ല ഒരു ക്യാരക്ടറായിട്ട് നല്ല രീതിയിൽ എത്ര എന്ത് രീതിയിലും നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് വരുന്ന ഇഷ്യൂസ് തരണം ചെയ്യണം. അതിന് നിങ്ങൾ ഈ പറയുന്ന പുതിയ ആൾക്കാരെയും പുതിയ നായികന്മാരും അവരൊക്കെ മോശക്കാരാണ്, അവരുടെ അസോസിയേറ്റ് ഡയറക്ടർ മറ്റതാണ്, മറിച്ചാണ്, എഡി പോടി മറ്റാണ്, തൊള്ള തോന്നിയതൊക്കെ പറയാം. എനിക്ക് പറയാൻ പറ്റാത്തതൊക്കെ ഞാൻ വെറുതെ എന്നെ കൊണ്ട് റിപ്പീറ്റ് അടിപ്പിക്കരുത്. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു താക്കീത് ഞാൻ നിങ്ങൾക്ക് തരണം. ചെയ്യാൻ ഒരിക്കലും പാടില്ല. ദെൻ ഗോഡ് ബ്ലെസ് യു, എല്ലാം നല്ല രീതിയിലാവട്ടെ. എനിക്ക് കിട്ടിയ ഈ പണി അല്ലെങ്കിൽ എനിക്ക് തന്ന ഈ പണി മിനിസ്റ്റർ ബിനീഷ് ബാസിൻ ഇനി ഒരു പുതുമുഖ സംവിധായകർക്കോ പുതുമുഖ ആക്ട്രസിനോ തളർത്താൻ ശ്രമിക്കരുത്. നിങ്ങൾ പറഞ്ഞ പേയ്മെൻറ്റിൽ നിങ്ങൾക്കുള്ള ക്യാരക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നിങ്ങളെ പിന്നിൽ വന്നിരിക്കും. അങ്ങനെ വന്നൊരാളാണ് ഞാൻ. ആ വന്നതിൽ നിങ്ങൾ എനിക്ക് തന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഗോഡ് ബ്ലസ് യു, എല്ലാവിധ നന്മകളും ആശംസകളും. സിനിമ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.